വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് രണ്ടാഴ്ച റിലീസായി, രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഭയങ്കര തിയേറ്റർ ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പ്രേമലു. എല്ലായിടത്തുനിന്നും പോസിറ്റീവ് റെസ്പോൺസ് മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെ ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് ഇത്രത്തോളം ചിരിച്ചൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല, തിയേറ്ററിൽ പോയിട്ട് അത്രത്തോളം ചിരിച്ച് എൻജോയ് ചെയ്തൊരു സിനിമ വേറെ ഇല്ല എന്ന രീതിക്കൊക്കെയാണ് പല ഓഡിയൻസും പറയുന്നത്. പേഴ്സണലായിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ പ്രേമലു കണ്ടവർക്ക് ആർക്കും അമൽ ദേവിസ് എന്നൊരു കഥാപാത്രത്തെ മറക്കാൻ സാധിക്കില്ല. അത്രത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയായിരുന്നു അമൽ ദേവിസ് എന്നത്. പൊതുവായിട്ട് ഗിരീഷ് ഏടിയുടെ സിനിമയിൽ നായകനെയും കടത്തി വെട്ടുന്ന ഒരു സൈഡ് ക്യാരക്ടർ ഉണ്ടാവും. അത് തണ്ണീർമത്തൻ ദിനങ്ങളിലായാലും സൂപ്പർ ശരണിയിലായാലും ഇപ്പോൾ പ്രേമലുവിലായാലും നായകനേക്കാളും സ്കോർ ചെയ്യുന്നൊരു ക്യാരക്ടർ തന്നെയാണ് പ്രേമലുവിൽ അമൽ ദേവിസ് എന്നൊരു ക്യാരക്ടർ. ഈ അമൽ ദേവിസ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൃദയം സിനിമയിലെ ഒരു ചെറിയൊരു കഥാപാത്രം ചെയ്തൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയം സിനിമയുടെ ഡയറക്ടർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വിനീത് ശ്രീനിവാസനാണെന്ന്. അപ്പോൾ വിനീത് ശ്രീനിവാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാവരും. അപ്പോൾ പ്രേമലു കണ്ടിട്ട് വിനീത് ശ്രീനിവാസൻ തന്നെ വിളിച്ചിരുന്നു എന്നിപ്പോൾ അമൽ ദേവിസ് ഒരു ഇൻ്റർവ്യൂവിൽ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് സിനിമ കണ്ടിട്ടല്ല, ഈ സിനിമ ഇത്രത്തോളം പോസിറ്റീവ് റെസ്പോൺസോടെ അമൽ ദേവിസ് എന്നൊരു ക്യാരക്ടർ എല്ലാവരും നെഞ്ചിലേറ്റി എന്ന രീതിക്ക് കൂടെ ഹൃദയത്തിൽ തൻ്റെ കൂടെ അഭിനയിച്ച് എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ അമൽ ദേവിസിനെ വിളിച്ച് പ്രശംസിച്ചു എന്ന രീതിക്ക് ഇപ്പോൾ അമൽ ദേവിസ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ അമൽ ദേവിസിനോട് പറഞ്ഞത് എങ്ങനെയാണ്, നിനക്ക് ഭയങ്കര അഭിപ്രായമാണല്ലോടാ എന്ന രീതിക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൽ ദേവിസ് തിരിച്ച് അങ്ങോട്ട് ചെറിയ പടത്തിൽ ചെറിയ സ്പൂഫ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും സാരമില്ല അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന രീതിക്ക് അതൊക്കെ സിമ്പിളായിട്ടാണ് വിനീത് ശ്രീനിവാസൻ അത് അവർ കൈകാര്യം ചെയ്തത്. മാത്രമല്ല തന്നെ സ്വന്തമായിട്ടൊരു ചെന്നൈ സ്റ്റാർ എന്ന് പറഞ്ഞൊക്കെ സ്വന്തം ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം തന്നെ തന്നെ സ്പൂഫ് ചെയ്യാനും ശ്രീനിവാസൻ തയ്യാറാണ് എന്ന രീതിക്കൊക്കെ അമൽ ദേവിസ് ആ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വലിയ ആർട്ടിസ്റ്റായാലും ചെറിയ ആർട്ടിസ്റ്റായാലും നല്ലത് നല്ല അഭിപ്രായം ഓഡിയൻസിൽ നിന്ന് വന്നാലോ, നല്ല പ്രകടനം കാഴ്ചവെച്ചാലോ വിനീത് ശ്രീനിവാസൻ പ്രശംസിക്കാൻ മടിക്കില്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത്. ഏതായാലും നിങ്ങൾ പ്രേമലു കണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ സിനിമ അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.